ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിക്കാം. സൂര്യനുണ്ടെങ്കിലും കാണാൻ കാത്തു നിൽക്കേണ്ടി വരും. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. സൂര്യപ്രകാശമുള്ള തെളിഞ്ഞ ആകാശം എപ്പോഴും ഉണ്ടാവുകയില്ല. ആത്മീയ ജീവിതത്തിൽ തീക്ഷ്ണത മങ്ങിയ നാളുകൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം. സുഹൃദാഭ്യാസത്തിൻ്റെയും തീവ്രമായ ഉന്നത ധ്യാനനിഷ്ഠയുടെയും ഉയർന്ന പദവിയിൽ നിനക്ക് എപ്പോഴും ആയിരിക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യം നീ അറിഞ്ഞിരിക്കണം. അതിനായി നിനക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിലെ വാസകാലത്തിൽ ജന്മപാപത്തിൻ്റെ ഫലമായി നിനക്ക് പലപ്പോഴും ഉന്നത ധ്യാനനിഷ്ഠയുടെ ഉയർന്ന പദവിയിൽ നിന്ന് താഴ്ന്ന പടിയിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. പല വിചാരങ്ങളും തീക്ഷ്ണതക്കുറവും തോന്നുന്ന ദിനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്? ദുഃഖത്തിലേക്ക് പോകാതെ, ആത്മീയ ജീവിതം എനിക്ക് അസാധ്യമാണെന്ന് ചിന്തിക്കാതെ, വിനീതമായ ബാഹ്യ ആരാധനകളിലേക്ക് നീ കടന്നു ചെല്ലുക. ഭക്ത അഭ്യാസങ്ങൾ, സാധാരണ പ്രാർത്ഥനകൾ, സൽപ്രവൃത്തികൾ എന്നിവ നീ തുടരുക. നിനക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ അവസരത്തിൽ ചെയ്യാനായി ശ്രമിക്കുക. തോട്ടം പിടിപ്പിക്കുക, മുറി വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉദാഹരണമായി എടുക്കാം. ഈ കാലഘട്ടത്തിൽ നീ ഈശോയുടെ കൽപ്പനയുടെ മാർഗത്തിലൂടെ ഓടിത്തുടങ്ങുന്നതിനെ വിശുദ്ധ ഗ്രന്ഥമാകുന്ന വയൽ ഈശോ നിൻ്റെ മുൻപിൽ തുറന്നിടും. അതിനാൽ അധികമായി വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനും വായിക്കാനും നീ ഈ അവസരത്തിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാലഘട്ടം മാറി ആത്മീയതയുടെ ഉന്നത ധ്യാനനിഷ്ഠയിലേക്ക് നിനക്ക് വീണ്ടും പ്രവേശിക്കാൻ സാധിക്കുമെന്ന് മനസ്സിൽ കരുതുക. വിശുദ്ധ പൗലോസ്ലിഹ എഴുതിയിട്ടുണ്ട്, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹിമയോടെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇത് റോമാകർക്കെഴുതിയ ലേഖനം 8:18. സ്വർഗത്തിൽ മാത്രമേ നമുക്ക് സ്ഥിരമായി ആത്മീയ ആനന്ദത്തിൽ വസിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള തീക്ഷ്ണത കുറവുകളെ ഓർത്ത് നാം നിരാശയിലേക്കോ ദുഃഖത്തിലേക്കോ പോകേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തു അനുവദിച്ച സഹനം ക്ഷമയോടെ വഹിച്ച് അവിടുത്തെ പ്രതി അവ സ്വീകരിക്കാൻ ഒരുങ്ങുക. ആത്മീയ ശുഷ്കാന്തിയുടെ അന്ധകാരത്തിൻ്റെയും നാളുകളിൽ ബാഹ്യമായ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ബാഹ്യമായ പ്രാർത്ഥനാരീതികൾ, നിനക്ക് അറിയാവുന്ന സാധാരണ പ്രാർത്ഥനകൾ നീ അനുഷ്ഠിക്കാനും ചൊല്ലാനും ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് അങ്ങ് തിരിക്കരുതേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ മാത്രമേ എനിക്ക് ആത്മീയമായി ആശ്വാസം ലഭിക്കൂ എന്ന് ഞാൻ അറിയുന്നു. ആന്തരികമായ ഏകാഗ്രത വഴി അങ്ങ് തന്നെ അങ്ങിലേക്ക് എന്നെ അടുപ്പിക്കണമേ. ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസ്സാരമാണെന്ന് കരുതി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം നമ്മളെ കൂടെ ഉണ്ടാകും. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.